ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ വിടാൻ സാധിക്കും. മാർച്ച് 17 തീയതി നടക്കുന്ന എൻട്രൻസ് പരീക്ഷയും അതിനുശേഷം നടക്കുന്ന ഫിസിക്കൽ പരീക്ഷയും പാസ്സായാൽ മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർഫോഴ്സിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇതിന് +2 ലെവലിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി +2 ഇല്ലെങ്കിൽ പോളിടെക്നിക്കിൽ ഡിപ്ലോമ മതി, അതിനും 50% മാർക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. പക്ഷേ പോളിടെക്നിക്കിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് 10th 50% മാർക്ക് ഇംഗ്ലീഷിനുണ്ടായാൽ മാത്രമേ അപേക്ഷ ഇവർ പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, ഇതിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ചവർക്ക് ടെക്നിക്കൽ വിഭാഗത്തിലേക്കും അല്ലാത്തവർക്ക് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കും ആപ്ലിക്കേഷൻ അയക്കാം. ഇതിലൊരു അഡ്വാൻറ്റേജ് മാത്സും ഫിസിക്സും പഠിച്ചവർക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ടെക്നിക്കൽ വിഭാഗത്തിലേക്കും നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കും ഒരുപോലെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ നല്ല എൻട്രൻസ് പെർഫോമൻസ് ഏതിലാണോ നടത്തുന്നത് അതിലേക്ക് സെലക്ഷൻ ലഭിക്കുന്നതുമാണ്. ഇതിന് ഡേറ്റ് ഓഫ് ബർത്ത് 2004 ജനുവരി 2 2007 ജൂലൈ 2 ഇടയിൽ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഹൈറ്റ് ബോയ്സ് ആണെങ്കിൽ 152.5 cm ഗേൾസ് ആണെങ്കിൽ 147 cm ഉണ്ടായിരിക്കണം. ഓൺലൈൻ പരീക്ഷയ്ക്ക് 0.25 നെഗറ്റീവ് മാർക്കുണ്ടാവും. ഈ എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് നടത്തുമ്പോൾ 1 mile ദൂരം, അതായത് 1.6 km ആൺകുട്ടികൾ 7 മിനിറ്റ് കൊണ്ടും പെൺകുട്ടികൾ 8 മിനിറ്റ് കൊണ്ടും ഓടിയെത്തേണ്ടതാണ്. ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി February 6, 2004 ആണ്. എക്സാം ഫീ ആയിട്ട് 550 രൂപ അടയ്ക്കേണ്ടതുണ്ട്. അവിവാഹിതരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. നിങ്ങളുടെ ഏജ് ബാർ മാത്രം നോക്കിയാൽ മതി. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഈ താഴെ കാണുന്ന വെബ്സൈറ്റിലേക്കാണ്, agnipaduvayu.cdac.in. ഇത് വളരെ നല്ലൊരു ചാൻസാണ് +2 സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് +2 ഫിസിക്സും മാത്സും ഗ്രൂപ്പ് ജയിച്ച് നിൽക്കുന്ന 50% മാർക്കിൽ കൂടുതലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ലൊരു അവസരമാണ്. നിങ്ങൾ ഇതിന് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഫിസിക്കൽ കൂടെ പ്രാക്ടീസ് ചെയ്യണം. കാരണം എൻട്രൻസ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നാൽ വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കോച്ചിങ് നടത്തുമ്പോൾ ഫിസിക്കലും അതുപോലെ എൻട്രൻസും ഒന്നിച്ച് ചെയ്യാൻ ശ്രമിക്കുക. സാരഥി സെന്റർ ഫോർ എക്സലൻസ് SCFE കുറഞ്ഞ കാലയളവിനുള്ളിൽ 100 ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ജോലികൾ നേടിക്കൊടുത്ത സ്ഥാപനം. ഇപ്പോൾ നിങ്ങൾ കാത്തിരുന്ന നീറ്റ്, JEE മെയിൻ എന്നീ എൻട്രൻസ് കോച്ചിങ്ങുകൾ കൂടി വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നു. ഇന്ത്യൻ ആർമിയിൽ 39 സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്ത കേണൽ S. Vijayan മേൽനോട്ടത്തിൽ റിട്ടയർ മിലിറ്ററി ഓഫീസർമാർ എല്ലാ ദിവസവും നേരിട്ടെത്തി ക്ലാസ് എടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ അപൂർവ സ്ഥാപനം. NDA, MNS, AFCAT, CDS, SSB ഇന്റർവ്യൂ കോച്ചിംഗ്, അഗ്നിപഥ് എന്നീ ഡിഫൻസ് തസ്തികകളിലേക്കും BSF, CISF, CRPF, RPF, SSC GD, ഡൽഹി പോലീസ്, ആസാം റൈഫിൾസ് തുടങ്ങിയ എല്ലാ പാരാമിലിറ്ററി കോഴ്സുകൾക്കും ഫിസിക്കൽ ട്രെയിനിങ്ങും എൻട്രൻസ് കോച്ചിങ്ങും ഇന്റർവ്യൂ കോച്ചിങ്ങും വിജയകരമായ രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം. ഓഫീസർ കേഡറുകളിലേക്കും സോൾജിയേഴ്സ് തസ്തികകളിലേക്കും ഒരേപോലെ കോച്ചിംഗ് നൽകുന്ന സ്ഥാപനം. AC ക്ലാസ് റൂമുകൾ, മികച്ച ഫാക്കൽറ്റികൾ, സമ്പൂർണ്ണ ഫിസിക്കൽ ട്രെയിനിങ് സൗകര്യങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ www.scfeacademy.com അല്ലെങ്കിൽ വിളിക്കൂ 9847414999.